വെൽക്കം ടു എക്സ്പ്ലോർ മോജോ. എക്സ്പ്ലോർ മോജോ മറ്റൊരു വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, നിങ്ങൾ എല്ലാവരും സേഫ് ആയിട്ടിരിക്കുന്നു, സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇവിടെ ലോക്ക്ഡൌൺ ആയിട്ട് ബോറടിച്ച് വട്ടായിരിക്കുകയാണ്. അപ്പൊ അതിന്റെ ഭാഗമായി ഞാൻ കുറച്ച് ഗാർഡനിങ് പരിപാടിക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോ അങ്ങനെയാണ് ഈ ഒരു സംഭവം ഉണ്ടാക്കിയത്. ഇത് ഉണ്ടാക്കിയിരിക്കുന്ന പഴയ ജീൻസും പഴയ ഷൂസും കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിന്റെ മേക്കിംഗ് ആണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. അപ്പൊ ലാസ്റ്റ് വരെ സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പൊ ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, പിന്നെ ചെറിയ ബെൽ ഐക്കണും കൂടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ഉടൻ തന്നെ കാണാൻ പറ്റും. ഗൈസ്, അപ്പോ ജീൻസിന്റെ ഫ്ലവർ പോട്ട് ഉണ്ടാക്കാൻ വേണ്ടി ഞാനൊരു പഴയ ജീൻസ് എടുത്തിട്ടുണ്ട്. ജീൻസിൽ ആദ്യം നമ്മുടെ ഈ ബക്കിളിന്റെ ഇടയിൽ കൂടെ ഒരു കെട്ട് കമ്പി കയറ്റിയിട്ട് ഒരു റൗണ്ട് ഷേപ്പിൽ ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട്. ഇനിയാണ് നമ്മൾ അടുത്ത പ്രോസസ്സിലോട്ട് പോകാൻ പോകുന്നത്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഞാൻ മുകളിൽ നിന്ന് രണ്ട് കയർ കെട്ടിയിട്ടുണ്ട്. ഈ രണ്ട് കയർ ഞാൻ ഇതിന്റെ ഈ ബക്കിളില് കെട്ടിയിടാൻ പോകും. കെട്ടി ഒന്ന് നമുക്ക് ഹാങ് ചെയ്ത് ഇങ്ങനെ വെക്കണം. അപ്പോ രണ്ട് കയറും ഞാൻ രണ്ട് സൈഡും കെട്ടി റെഡിയാക്കിയിട്ടുണ്ട്. ഇനിയാണ് നമുക്ക് സിമെന്റ് ഇതിനകത്ത് ഫില്ല് ചെയ്യാനുള്ളത്. അതിനുമ്പ് വേറൊരു കാര്യങ്ങളുണ്ട്. ഇനി അടുത്തത് ഞാൻ രണ്ട് പൈപ്പ് എടുത്തിട്ടുണ്ട്, ഒരേ അളവിലുള്ള രണ്ട് പൈപ്പാണ് എടുത്തിരിക്കുന്നത്. ഈ രണ്ട് പൈപ്പ് നമുക്ക് ഈ കാലിന്റെ അകത്തോട്ട് കയറ്റണം. നമുക്കിനി കാലിനകത്തായി പൈപ്പ് കയറ്റാം. പൈപ്പ് കയറ്റുമ്പോൾ ശ്രദ്ധിക്കേണ്ട മെയിൻ കാര്യം എന്ന് പറയുമ്പോൾ ഇത്രയും അളവ് പുറത്ത് നിൽക്കണം. ഇത്രയും അളവ് പുറത്ത് നിർത്തിയിട്ടാണ് നമ്മൾ ഇവിടെ അടുത്തത് ഒരു കയർ വെച്ച് നമുക്ക് കെട്ടിവെക്കണം. അപ്പൊ ഞാൻ ഈ ഒരു അളവിൽ രണ്ട് കാലിലും ഒരു കയറിട്ട് കെട്ടിയിട്ടുണ്ട്. ഇത് മുകളിൽ നിന്ന് സിമെന്റ് ഇടുമ്പോൾ താഴോട്ട് പോകാതിരിക്കാൻ വേണ്ടിയാണ്. ഇനി വേറൊരു കാര്യം കൂടെ ചെയ്യാനുണ്ട്. ഇവിടെ താഴെ പൈപ്പാണ്, പൈപ്പ് ഈ രണ്ട് സൈഡിലും ഓപ്പൺ ആണ്. ഈ രണ്ട് പൈപ്പ് നമുക്ക് ഒരു പ്ലാസ്റ്റിക് കവർ വെച്ച് മറച്ച് ഒന്ന് കെട്ടേണ്ടി വരും. അപ്പൊ സിമെന്റ് മുകളിൽ നിന്ന് ഇടുമ്പോൾ താഴോട്ട് പോകത്തില്ല. ഞാൻ ദാ രണ്ട് കാലം പൈപ്പിന്റെ അടിയിൽ പ്ലാസ്റ്റിക് കവറുണ്ട്, നന്നായിട്ടൊന്ന് കെട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ മുകളിൽ നിന്ന് സിമെന്റ് ഇടുമ്പോൾ താഴോട്ട് പോകത്തില്ല. ഇനി നമുക്ക് അടുത്ത പരിപാടിയിലോട്ട് പോവാം. ഇനി അടുത്ത് നമ്മൾ സിമെന്റ് മിക്സ് ചെയ്യാൻ പോവാണ്. അപ്പോ ഇതിന്റെ മിക്സിന് വേണ്ടി ആവശ്യമുള്ള സിമെന്റും പാറപ്പൊടിയൊക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സ് ചെയ്യാം. അപ്പൊ നമ്മുടെ സിമെന്റ് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നമ്മുടെ പാനിനകത്തോട്ട് ഫില്ല് ചെയ്ത് കൊടുക്കാം. നമ്മൾ വർക്ക് ചെയ്ത് തുടങ്ങിയപ്പോ 6 മണിയായി. അപ്പൊ ഏകദേശം സന്ധ്യയായി കഴിഞ്ഞു, ലൈറ്റൊക്കെ പോയി. അപ്പൊ നമ്മൾ ഏകദേശം 3/4 ഭാഗം ഫില്ല് ചെയ്ത് കഴിഞ്ഞു. നമ്മളൊരു സ്റ്റാൻഡ് കിട്ടിയിട്ടുണ്ട്, അതിന്റെ മുകളിലെടുത്ത് ഇതിനെ പ്ലേസ് ചെയ്ത് ഇങ്ങനെ ഇരുത്തിയിരിക്കുകയാണ്. ഇനി അടുത്തത് ഞാൻ ഒരു പഴയ ബക്കറ്റ് എടുത്തിട്ടുണ്ട്. ബക്കറ്റ് എടുത്തിരിക്കുന്നത് ഇത് മുകളിൽ ഇതിന്റെ മുകളിൽ വെക്കാൻ വേണ്ടിയാണ്. ഇവിടെയാണ് നമ്മൾ ചെടി വെക്കാനുള്ള ഷേപ്പ് കറക്റ്റ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇപ്പോഴത്തെ സ്റ്റേജ് ഇതാണ്. ഒരു 3/4 ഭാഗം നമ്മൾ സിമെന്റ് ഫില്ല് ചെയ്ത് സെറ്റ് ആക്കി കഴിഞ്ഞു. സിമെന്റ് നല്ലോണം ഒന്ന് സെറ്റായിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഒരു ചെറിയൊരു ബക്കറ്റ് ഇതിനകത്ത് ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇനി ബാക്കിയുള്ളത് കുറച്ച് പണിയും കൂടെ ബാക്കിയുണ്ട്. ഇതിന്റെ ഇടയിലും കൂടെ ഒന്ന് സിമെന്റ് ഫില്ല് ചെയ്ത് ബാക്കി പണിയും കൂടെ കംപ്ലീറ്റ് ചെയ്യാറുണ്ട്. ആദ്യം നമുക്ക് ഈ പുറത്ത് കിട്ടിയിരിക്കുന്ന ഈ കെട്ട് കമ്പി ഒന്ന് കട്ട് ചെയ്ത് വിട്ടുകൊടുക്കാം. എന്നാലേ ആ സ്പേസിലോട്ട് നമുക്ക് കറക്റ്റ് ഒന്ന് ഫില്ല് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിനകത്ത് നമ്മൾ സിമെന്റ് മുഴുവൻ ഫില്ല് ചെയ്ത് കഴിഞ്ഞു. ഇനി നന്നായിട്ടൊന്ന് ഫിനിഷ് ചെയ്തെടുക്കണം. ഇവിടെ എല്ലാം സിമെന്റ് ആയിട്ടുണ്ട്. ഇതെല്ലാം നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്യണം. ഒന്ന് ചെറുതായിട്ട് സെറ്റായിട്ട് വേണം ഇതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്യാൻ. ആദ്യം നമുക്ക് ഇതെല്ലാം ഒന്ന് ഫിനിഷ് ചെയ്തെടുക്കാം. ഇനി അടുത്ത പരിപാടി എന്ന് പറയുമ്പോൾ നമുക്ക് ഈ കാലില് രണ്ട് ഷൂസ് ഇട്ട് കൊടുക്കാം. അതിനുവേണ്ടി രണ്ട് ഷൂസ് ഞാൻ എടുത്തിട്ടുണ്ട്. നേരത്തെ നമ്മൾ ഇതാ ഇവിടെ രണ്ട് കെട്ടിട്ടുണ്ടായിരുന്നു. ആ കെട്ട് ഇപ്പൊ ഊരിയിട്ടുണ്ട്. സിമെന്റ് എല്ലാം സെറ്റായി, ഇപ്പൊ ഇത് ഊരിയിട്ടുണ്ട്. ഇനി അടുത്തത് ഇതിന്റെ അടിയിൽ വരുന്നത് പൈപ്പാണ്. പൈപ്പാണ് പറയുന്നത്. ഈ പൈപ്പ് നമുക്ക് ഇതിനകത്തോട്ട് കയറ്റണം. അതിനു മുമ്പ് രണ്ട് പ്ലാസ്റ്റിക് കവർ ഞാൻ എടുത്തിട്ടുണ്ട്. ഈ പ്ലാസ്റ്റിക് കവർ ഷൂസിനകത്തോട്ട് കയറ്റിയിട്ട് സിമെന്റ് ഇട്ടുകൊടുക്കും. എന്നിട്ടാണ് ഇതകത്ത് കയറ്റിയിരിക്കുന്നത്.
അപ്പം ഈ ഷൂസിനകത്ത് ഞാൻ ഒരു കവർ കയറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് നമുക്ക് സിമെന്റ് ഫില്ല് ചെയ്ത് കൊടുക്കണം. നമ്മളിതാ കവറിനകത്ത് സിമെന്റെല്ലാം നന്നായിട്ട് ഫില്ല് ചെയ്തിട്ട് എല്ലാം സെറ്റാക്കി റെഡിയാക്കി ഇങ്ങനെ വെച്ചിട്ടുണ്ട്. സിമെന്റ് പുറത്തു പോകാൻ പാടില്ല, അപ്പം കവർ കറക്റ്റായിട്ട് മടക്കി അകത്തോട്ട് കയറ്റി വെക്കണം. ഷൂസെല്ലാം ഇട്ട് അടിപൊളിയാക്കിയിട്ടുണ്ട്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. ഞാൻ ഇതിൽ കാണിക്കാത്ത രണ്ട് കാര്യങ്ങളുണ്ട്, ഞാൻ കാണിച്ചുതരാം. ഇതിന്റെ പിറകെ ഞാനൊരു ചെറിയൊരു പൈപ്പ് ഫിക്സ് ചെയ്തിട്ടുണ്ട് വെള്ളം പോവാനായിട്ട്. ഇത് രാത്രിയാണ് ഫിക്സ് ചെയ്തത്, അതുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. സിമെന്റ് സെറ്റ് ആവുന്നതിന് മുമ്പ് ഒരു ചെറിയ ഹോൾ ഇട്ടിട്ടാണ് ഇത് ഫിക്സ് ചെയ്തത്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ എടുത്തിരിക്കുന്ന ബക്കറ്റ് കുറച്ച് വലുതായി പോയി. നിങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ കുറച്ച് ചെറിയ ബക്കറ്റിൽ ഉണ്ടാക്കുക. ഇതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്ന 6 ചട്ടി സിമെന്റും 4 ചട്ടി പാറപ്പൊടിയാണ്. നമുക്കൊരു പഴയ ജീൻസ് ഉണ്ടെങ്കിൽ ഒരു അടിപൊളി ഫ്ലവർ പോട്ടാക്കി മാറ്റാം. നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അപ്പൊ ഗൈസ്, താങ്ക് യു സോ മച്ച്. I